നമസ്കാരം. നടനും അതുപോലെ ചലച്ചിത്ര നിർമ്മാതാവും സാംസ്കാരിക പ്രവർത്തകനുമായ ജോയ് മാത്യുവിനെ അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം അല്പം വ്യത്യസ്തമായി എല്ലാ കാര്യങ്ങളെയും സമീപിക്കുന്ന ചിന്തിക്കുന്ന ആളാണ്. വ്യത്യസ്തമായി തന്നെ സമൂഹത്തെയും അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെയും ഒക്കെ വിലയിരുത്തുകയും ചെയ്യുന്നയാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് വിമർശകരുമുണ്ട്. നമ്മളും അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ അദ്ദേഹം വളരെ ശക്തമായ നിലപാടും വളരെ സുശക്തമായ ചില വാദങ്ങളുമൊക്കെ ഉന്നയിക്കാറുണ്ട്. അത് നമ്മൾ പലപ്പോഴും അഭിനന്ദിക്കാറുമുണ്ട്. നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും, അതിനിപ്പം എത്ര കൊടികെട്ടിയ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്താലും അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഒരുപാട് അകലം നിൽക്കുന്നവർ ചെയ്താൽ പോലും അത് എല്ലാവരും അംഗീകരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ഭാഷ്യം. ഇത് അല്പം രസകരമായൊരു പോസ്റ്റാണ് കേട്ടോ. ഇത് മതപരമായൊരു പോസ്റ്റാണ്, എന്നാലും അത് രസകരമാണ്. അതുകൊണ്ടാണ് ഇത് സ്റ്റോറിയാക്കിയത്. ഇതിനെ മതപരമായി കാണരുത്, അല്ലെങ്കിൽ മതത്തിൻ്റെ ആ ഒരു ചൂട്ടിൽ നിന്നുകൊണ്ട് മാത്രം കാണരുത്. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യവുമാണ്. ആ വിശ്വാസങ്ങൾ, ഹൈന്ദവ വിശ്വാസങ്ങൾ വച്ച് പുലർത്തുന്ന എല്ലാവർക്കും അറിയാം ഇത് സത്യമാണ് എന്ന്. അതുകൊണ്ട് ഇത് കാണുമ്പോൾ നെറ്റിച്ചുളിക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞത് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാകും നമ്മളൊക്കെ ഈ രീതിയിൽ തന്നെ ജീവിച്ച് വരുന്നവരാണ് എന്നുള്ളത്. അത് വിമർശനാത്മകമായിട്ടല്ല, രസകരമായിട്ടാണ് അതിനെ സമീപിച്ചിരിക്കുന്നത് എന്ന് മാത്രം. ജോയ് മാത്യു പറയുന്നു, ഹിന്ദുവായി ജീവിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം പോസ്റ്റ് ആരംഭിക്കുന്നത്. ചെറുപ്പം തൊട്ടേ മതം പഠിക്കാൻ പോകണ്ട. എന്ത് ചെയ്യണമെന്നോ എന്ത് ചെയ്യരുതെന്നോ എങ്ങനെ ജീവിക്കണമെന്നോ കർശന നിയമങ്ങളൊന്നുമില്ല. തൊപ്പിവെക്കേണ്ട, സുന്നത്ത് നടത്തേണ്ട, മാമോദീസ മുങ്ങണ്ട, രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോകണ്ട. വിശ്വാസമുള്ളവർക്ക് വേണമെങ്കിൽ പോയാൽ മതി. ശരിയല്ലേ? നമ്മളെ ആരെങ്കിലും നിർബന്ധിച്ച്, നമ്മുടെ വീട്ടുകാരെ നിർബന്ധിക്കുമായിരിക്കും, അല്ലാതെ കൃത്യമായി അമ്പലത്തിൽ പോകണം എന്ന ഒരു നിഷ്ഠ നമുക്ക് ഏതെങ്കിലും ഒരു സമുദായത്തിനോ അങ്ങനെ എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. നമുക്ക് വേണമെങ്കിൽ കുളിക്കുക, രാവിലെ ക്ഷേത്രത്തിൽ പോവുക. വീട്ടിലെ അമ്മയോ അല്ലെങ്കിൽ അമ്മൂമ്മയോ ഒക്കെ ചിലപ്പോൾ പറയുമായിരിക്കും, അതല്ലാതെ വേറെ ആരെങ്കിലും പറയുമോ? പക്ഷേ വെള്ളിയാഴ്ച പള്ളിയിൽ പോയില്ലെങ്കിൽ അല്ലെങ്കിൽ ഞായറാഴ്ച പള്ളിയിൽ പോയില്ലെങ്കിൽ അവിടെ പള്ളിയിൽ നിന്ന് പുറത്താക്കും, ഈ രണ്ട് പള്ളികളിലും. അതാണ് സത്യം. പോണമെന്ന് തോന്നുമ്പോൾ ഏതമ്പലത്തിലും ജാതിയോ ഭാഷയോ ആരാധനക്രമമോ ഒന്നും നോക്കാതെ പോകാം. ശരിയല്ലേ? ഏതമ്പലത്തിലും ഏത് ഹിന്ദുവിനും പോകാം. പോയാലും പോയില്ലെങ്കിലും അമ്പലത്തിലെ പൂജാരിയോ കമ്മിറ്റിക്കാരോ കണ്ണുരുട്ടി കാണിക്കില്ല. ദൈവഭയം ഇല്ലാത്തവൻ എന്ന് പറഞ്ഞ് ചാപ്പകുത്തില്ല. മതത്തിൽ നിന്ന് പുറത്താക്കില്ല. ചത്താൽ തെമ്മാടിക്കുഴിയിലേക്കെന്ന് വിധിയെഴുതില്ല. കല്യാണം കഴിക്കാൻ മതമേലധ്യക്ഷന്മാരുടെ നല്ല നടപ്പിനുള്ള സർട്ടിഫിക്കറ്റ് വേണ്ട. ശുപാർശക്കത്ത് വേണ്ട. ചെക്കൻ എങ്ങനാ എന്ന് അന്വേഷിക്കാൻ ആരും അമ്പലത്തിൽ വന്നിട്ടില്ല. ഇന്ന് വരെ വന്നിട്ടുണ്ടോ? കല്യാണം കഴിച്ചവരും കഴിക്കാത്തവരും ഉണ്ടാകുമല്ലോ. ചെറുക്കൻ എങ്ങനെയാണ് അല്ലെ പെൺകുട്ടി എങ്ങനെയാണെന്ന് അമ്പലത്തിൽ പോയി അന്വേഷിച്ച ചരിത്രം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പക്ഷേ മറ്റേ ക്രിസ്തീയ സമുദായത്തിലും മുസ്ലിം സമുദായത്തിലും അങ്ങനെയല്ല. ആദ്യം പോയി അന്വേഷിക്കുന്നത് പള്ളികളിലാണ്. പള്ളിയിൽ പോയി വികാരിയച്ഛനോടാണ് ചോദിക്കുന്നത് ഈ പയ്യൻ എങ്ങനെയുണ്ട് എന്ന്. അത് കഴിഞ്ഞ് നാട്ടുകാരോട് ചോദിക്കൂ, ചെക്കൻ്റെ മാതാപിതാക്കളോട് പോലും ചോദിക്കും. അതാണ് അവിടുത്തെ കാര്യം. അതുപോലെ പെണ്ണ് മതവിശ്വാസിയാണോ, 916 ഹിന്ദുവാണോ, ഹിന്ദു മതാചാര പ്രകാരം ജീവിക്കുന്നവളാണോ എന്നാരും നോക്കില്ല. ഇഷ്ടത്തിന് ഒന്നോ രണ്ടോ കുട്ടികൾ, സ്വസ്ഥമായി ജീവിക്കാം ഹിന്ദുവിന്. കള്ളു കുടിക്കാൻ നിരോധനമില്ലാത്തതുകൊണ്ട് കഞ്ചാവും മയക്കുമരുന്നും ഉപയോഗിച്ച് ഭ്രാന്ത് പിടിക്കേണ്ട. ഒരു വിലക്കുമില്ലാതെ സിനിമ കാണാം, ഡാൻസ് കളിക്കാം, പാട്ടുപാടാം, പലിശയ്ക്ക് പണം കൊടുക്കാം, വാങ്ങാം, ആർക്കും വോട്ട് ചെയ്യാം, എങ്ങനെയും ജീവിക്കാം. നിയമങ്ങളില്ല, മതത്തിൻ്റെതായ നിയമങ്ങളൊന്നുമില്ല. ശരിയല്ലേ? കാരണം ഇത്, ഇതിൻ്റെ അടിസ്ഥാനം ഇതാണ്, ഹിന്ദു ഒരു മതമല്ല, ഒരു സംസ്കാരമാണ്, സനാതന ധർമ്മ സംസ്കാരമാണ് എന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. മരണാനന്തരം ചടങ്ങുകൾ നടത്തില്ല എന്ന പേടിപ്പിക്കലുകൾ ഇല്ല ഒരു ഹൈന്ദവ സമുദായത്തിലും. മദ്യപ്പുഴയെയും ഹൂറിമാരെയും സ്വപ്നം കണ്ട് ഒരു ജന്മം വെറുതെ കളയണ്ട. 72 ഹൂറിമാരും മദ്യപ്പുഴയുമൊക്കെ അവിടെ ചെന്നാൽ കിട്ടും എന്ന് ആരും ഹിന്ദുവിനോട് പറയില്ല. അതാണ് അതിൻ്റെ സത്യം. അതുപോലെ നരകത്തിൽ വിറകുകൊള്ളിയാക്കും എന്ന് പറഞ്ഞ് ഭയപ്പെടണ്ട. ഉൽപ്പത്തി മുതൽ പ്രപഞ്ചഘടന വരെ ആധുനിക ശാസ്ത്ര വിരോധമായതുകൊണ്ട് ആയതൊന്നും ഇതിലില്ല. സമയമുള്ളവർക്ക് വേദങ്ങൾ പഠിച്ചാൽ ഏത് നിരീശ്വരവാദിയുടെ ചോദ്യത്തിനും ഉത്തരം പറയാം. പെണ്ണിന് പ്രത്യേകം നിയമാവലിയില്ല. പെണ്ണ് ഡാൻസ് കളിച്ചാൽ കൂട്ടം കൂടി ഒരുത്തിനും തെറി പറയില്ല. കൈയടിക്കും, പ്രോത്സാഹിപ്പിക്കും. ചെറുപ്പം മുതലേ ഡാൻസ് പഠിപ്പിക്കും, പാട്ട് പഠിപ്പിക്കും, സപ്പോർട്ട് ചെയ്യും. മുഖം മൂടണ്ട, തലയും ഒന്നും മൂടണ്ട, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം. അവൾക്ക് വേറെ തന്നെ ഭക്ഷണ സ്ഥലമില്ല, പ്രാർത്ഥനാ സ്ഥലമില്ല, ആൾക്കൂട്ടങ്ങളിൽ വിലക്കുകളില്ല, നിയമങ്ങളില്ല, നിരോധനങ്ങളില്ല. ഏത് മതത്തിലെ ദൈവത്തെയും പ്രാർത്ഥിക്കാം, നക്ഷത്രം തൂക്കാം, പൂക്കൂടൊരുക്കാം, ഏത് ഉത്സവവും ആഘോഷിക്കാം, നോമ്പ് പിടിക്കാം. ഇങ്ങോട്ട് കിട്ടിയില്ലെങ്കിലും ഈസ്റ്റർ, അതുപോലെ ക്രിസ്മസ്, നബിദിനാശംസകൾ സുഹൃത്തുക്കൾക്ക് അയക്കാം, ആരും ചോദിക്കില്ല. പിന്നെ ഇത് ഷെയർ ചെയ്യാൻ ആരെയും പേടിക്കേണ്ട. സുഖം, സുന്ദരം, സ്വസ്ഥം, സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടം പോലെ ജീവിതം. മതമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, മതമില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ ജോയ് മാത്യു ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് നമുക്ക് നിയന്ത്രണങ്ങളില്ല, വിലക്കുകളില്ല, ഒതുക്കലുകളില്ല, അതുപോലെ തന്നെ നിഷ്കാസിതരാക്കലില്ല, സൈഡിലേക്ക് മാറ്റി നിർത്തപ്പെടുകയില്ല. ഇത്രയും വിശാലതയുള്ള ഒരു മതം അല്ലെങ്കിൽ ഒരു സംസ്കാരം, ഇതുകൊണ്ടാണ് ഹിന്ദു മതത്തെ മതമല്ല സംസ്കാരം എന്ന് വിശ്വസിക്കുന്നത്.
അതുകൊണ്ടാണ് ഭാരതീയ ജനത എന്തിനേയും ഉൾക്കൊള്ളാനും എന്തിനേയും സഹിഷ്ണുതയോടെ സ്വീകരിക്കാനും ഭാരതീയ ജനത മനസ്സ് കാട്ടിയത് ഇന്നും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെയൊക്കെ ഈ നനഞ്ജലം കുഴിക്കുന്ന പരിപാടിയാണ് ഇവിടെ വേറെ പലരും കാണിക്കുന്നത് എന്ന വ്യാപകമായ ഒരു സത്യമാണ്, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സത്യത്തെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്. ഇവിടെ സഹിഷ്ണുത കാണിക്കാം, ആരെയും സ്വീകരിക്കാം, ആരോടും സ്നേഹം കാണിക്കാം, വിലക്കുകളില്ല, ആരാധനാക്രമങ്ങളില്ല, എല്ലാം ആ ഈശ്വരൻ എന്ന ആ ഒരു സങ്കല്പത്തിൽ ഊന്നിയുള്ള ആരാധനാക്രമവും മറ്റു കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. വിലക്കുകളോ അതിന് പ്രത്യേകമായ നടപടികളോ ഇല്ല, ചട്ടക്കൂടുകളില്ല. ഇത്രയും വിശാലതയുള്ള, ഇത്രയും സന്മനസ്സുള്ള ഒരു സംസ്കൃതിയെക്കുറിച്ചാണ് ശ്രീ ജോയി മാത്യു പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ രസകരമായ അവതരണ രീതിയായതുകൊണ്ടാണ് ഈ ഇത്തരം ഞാൻ നേരത്തെ പറഞ്ഞ വായിച്ച് കേൾപ്പിച്ച ആ വാക്കുകളും ആ കാര്യങ്ങളുമൊക്കെ അടങ്ങിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ ആലോചിക്കൂ, ഇത് സത്യമല്ലേ? ഇതല്ലേ സത്യം? ഇതല്ലേ ഇവിടെ പുലരേണ്ടത്? പക്ഷേ ഇവിടെ ഹൈന്ദവ സംസ്കൃതിയുടെ നെഞ്ചത്ത് കയറാനും ചവിട്ടിമതിക്കാനും വന്നാൽ നമ്മൾ കൈയും കെട്ടി നോക്കി നിൽക്കണം എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പോസ്റ്റ്, ശ്രീ ജോയി മാത്യുവിൻ്റെ FB പോസ്റ്റിനെക്കുറിച്ചുള്ള വാർത്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.